വിഷു തിരക്കിലാണെങ്കിലും സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിന് ഒരു കുറവുമില്ല ഇപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനി റിപ്പോർട്ടിനൊപ്പം ചേരുന്നുണ്ട് ആദ്യം തന്നെ സ്ഥാനാർത്ഥിക്ക് വിഷു ആശംസകൾ നേരുന്നുണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിൽ ഇത്തവണത്തെ വിഷുവിന് വലിയൊരു പ്രാധാന്യം തന്നെയില്ലേ ആ അതെ നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ദിസ് ടൈം വിഷു പറഞ്ഞെങ്കിൽ ഒരു വിശേഷമായിട്ടുണ്ട് എവറി ടൈം ഒരു സാധാരണയായിട്ടുള്ള ഒരു വീട്ടമ്മയായിട്ട് വിഷു സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുണ്ടായി പക്ഷേ ഈ പ്രാവശ്യം കാസർഗോഡ് മണ്ഡലത്തിന്റെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വിഷു സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട് ഈ വിഷുവിന്റെ കാര്യം പറയുമ്പോൾ അതിൽ ഓർമ്മകൾ ഒരുപാടുണ്ടാകും അശ്വിനിക്ക് അപ്പോൾ അത്തരത്തിൽ ഈ റിപ്പോർട്ടിനൊപ്പം ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഓർമ്മകളുണ്ടോ നേരത്തെ നിമക്കെല്ലാവർക്കും അറിയാം ഞാനൊരു ബാംഗ്ലൂർ കാർത്തിയാണ് അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ വിഷു സെലിബ്രേഷൻ ചെയ്യൂല നമ്മൾ അവിടെ യുഗാദിയാണ് സെലിബ്രേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ഇയർലി ടു തൗസൻഡ് സിക്സിലാണ് കല്യാണം കഴിഞ്ഞത് ടു തൗസൻഡ് സെവനിലാണ് വിഷു സെലിബ്രേറ്റ് ചെയ്തത് ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് ഇവർ ഇപ്പോൾ എല്ലാം പറഞ്ഞോണ്ടെ വിഷു കണി നോക്കാനുണ്ട് ഫ്രൂട്ട്സെല്ലാം വെക്കാറുണ്ട് ഞാൻ അതുവരെ നോക്കിയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ തറവാട് വീട്ടിൽ രാവിലെ ഒരു ഈ നാല് അഞ്ച് മണിക്ക് എണിച്ചിട്ട് എല്ലാ ഫ്രൂട്ട്സിൻ്റെ വിഷുക്കണി ഫ്രൂട്ട്സും വെജിറ്റേബിൾസും പിന്നെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സെല്ലാം വെച്ചിട്ട് കുറച്ച് പണം പൊന്ന് എല്ലാം വെച്ചിട്ടായിട്ട് വെക്കുമ്പോൾ അതൊരു നല്ല ഒരു ഫസ്റ്റ് ടൈം അല്ലേ നോക്കിയത് നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ അതായിട്ട് നമുക്ക് ഫുഡ് ഒക്കെ എല്ലാം ഉണ്ടാക്കും വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ടാക്കും നമ്മൾ ജോയിന്റ് ഫാമിലി ആയിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ വെറൈറ്റീസ് ഫുഡ് ഉണ്ടാക്കും എല്ലാം ഒക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കും അതായിട്ടായിട്ട് നമ്മൾ വിഷസ് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷന്റെ വീട്ടിൽ നമ്മൾ പോകുന്നുണ്ടായി ഇതാണ് എൻ്റെ വിഷു ഓർമ്മകൾ അമ്പല അമ്പലങ്ങളിൽ എങ്ങനെയാണ് സന്ദർശനം നടത്താറുണ്ടോ അതെ തറവാട് വീട്ടിൽ തന്നെ നമ്മൾ വിഷു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തറവാടാണ് അപ്പോൾ ഇവിടെ തറവാട്ടിലേക്ക് എല്ലാവരും വരുന്ന സമയത്ത് അവർ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ ഫുഡ് അപ്പോൾ ഇത് ഉച്ചയോളം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇത് ഇതാണ് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ റിലേറ്റീവ്സ് വീട്ടിലേക്ക് പോയിക്കൊണ്ടുണ്ട് ഈവനിങ് നമ്മൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടുണ്ടായതാണ് കാസർഗോഡിൻ്റെ വോട്ടർമാർക്കും അതുപോലെ തന്നെ റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടൊരു ഗാനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക മലയാളം അധികം അറിയില്ല എന്നറിയാൻ കന്നഡത്തിലാണെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു ചെറിയൊരു ഒരു പാട്ടായാലും അയ്യോ എനിക്ക് മലയാളം പാട്ട് ഒന്നും അറിയല്ലപ്പാ കൃഷ്ണൻ്റെ ഒരു കന്നട പാട്ട് പറയാ അലാരേ അലാരേ മുന്താ മുരേ ഗോപലബാറു ശ്രീകൃഷ്ണനീ ബേഗ ഓക്കെ എന്തായാലും നന്നായിട്ടുണ്ട് അതെല്ലാം പ്രേക്ഷകർ കേൾക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉള്ളൂ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എങ്ങനെയാണ് ഇപ്പോൾ നല്ലൊരു വേനലൊക്കെ ഉണ്ട് ആ സമയത്ത് തന്നെയാണ് സ്ഥാനാർത്ഥി ഒട്ടും പ്രകോട്ടല്ലാതെ വലിയ പര്യടനം നടത്തുന്നുണ്ടെന്നാണ് വോട്ടർമാരൊക്കെ പറയുന്നത് എങ്ങനെയാണ് അതെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഞാൻ എപ്പോഴും ഫുൾ ടൈം പുറത്ത് തന്നെ ഉണ്ട് രാവിലെ സെവൻ ഒ ക്ലോക്ക് ഞാൻ വീട്ട് വിട്ടെങ്കിൽ ഒരു ഓരോ പ്രാവശ്യം സിക്സ് ഒ ക്ലോക്ക് ആണ് വിടുന്നുണ്ട് പിന്നെ എത്തുമ്പോൾ ലെവൻ ട്വൽ ആണ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് പറഞ്ഞെങ്കിൽ ലഞ്ച് ബ്രേക്കാണ് എന്നാണ് എടുക്കുന്നത് വൺ അവർ ലഞ്ചും പിന്നെ കുറച്ച് റെസ്റ്റ് ഒന്ന് എടുക്കുന്നുള്ളത് പിന്നെ ഫുള്ള് പയട്ടനാണ് അപ്പോൾ നന്ന നന്നായിട്ട് പോകുന്നുണ്ട് ആൾക്കാരും ഉച്ചയാകുമ്പോൾ അവർക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നിട്ടും ആഫ്റ്റർ ത്രീ ഒ ക്ലോക്ക് നല്ല ആൾക്കാരുണ്ട് നല്ല സ്വീകരണമുണ്ട് ഞാൻ മിന്നിയാന് കല്ലേശ്വരി ഭാഗത്തെല്ലാം ഉണ്ടായി അപ്പോൾ ഉണ്ടായി ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ വൈക്ക് എന്നെ വിളിച്ചിട്ടും സംസാരിച്ചിട്ടുണ്ട് നല്ല ഒരു സ്വീകരണമാണ് റിയലി ഐ എം എൻജോയിങ് ദസ് ഓക്കെ വിശുത്തിരക്കാണെങ്കിലും പാട്ടുപാടി വോട്ടർമാർക്ക് മുന്നിലേക്ക് എം എൽ അശ്വനി എത്തുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്